ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രാഗിപ്പൊടി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനായാലും കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് നേരത്തെ അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല രാവിലെ അരച്ച് അപ്പത്തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇന്നിവിടെ രണ്ട് കപ്പ് രാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പൊടിയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയോ ഇതിന് വേണ്ടിയിട്ട് എടുക്കാം നമ്മളിപ്പോൾ ഇവിടെ രണ്ട് കപ്പ് രാഗിപ്പൊടി എടുക്കുമ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് തന്നെ വെള്ളം വേണ്ടി വരും ഇപ്പോൾ ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ മുഴുവനായിട്ട് രണ്ട് കപ്പ് ഒരുമിച്ച് ചേർക്കാതെ കുറേശ്ശെ ചേർത്തിട്ട് ആദ്യം ഈ രാഗിപ്പൊടി ഒന്ന് കലക്കിയെടുക്കണം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം കട്ട് ചെയ്യുന്നില്ലാതെ കുറച്ചൊരു ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് തന്നെ കലക്കിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മുഴുവനായിട്ട് രണ്ട് കപ്പ് ഈ സമയത്ത് വേണ്ടി വരില്ല ഒരു ഒന്നര ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി അതിനനുസരിച്ചിട്ട് കുറേശേ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി ഈ ഒരു ലൂസിലാണ് മാവ് വേണ്ടത് ഞാനിപ്പോൾ കലക്കിയെടുത്തപ്പോൾ എനിക്കൊരു കാൽ കപ്പോളം വെള്ളം ഇവിടെ ബാക്കിയായിട്ടുണ്ട് ഇത് നമുക്ക് ഇനി അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമായിട്ട് വരും അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ മാവ് ഒക്കെ കുറച്ച് നടിയിൽ പോയിട്ട് കുറച്ച് വെള്ളം മുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന പോലെ ഉണ്ടാവും അപ്പോൾ അത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം വേണം നമുക്കിത് മിക്സി ജാറിലേക്ക് ഒഴിക്കാൻ അപ്പോൾ ഈ കലക്കി എടുത്തിട്ടുള്ള മാവ് മുഴുവനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് ചിരുവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പ് ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ആണ് ചേർക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് വീണ്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ രാഗിപ്പൊടിയിൽ കലക്കിയ വെള്ളത്തിൽ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ മിക്സി ജാറിലേക്ക് ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ കാൽ കപ്പ് വെള്ളം ഈ സമയത്ത് മിക്സി ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് കപ്പ് രാഗിപ്പൊടി എടുത്തപ്പോൾ എനിക്ക് രണ്ട് കപ്പ് തന്നെ വെള്ളമാണ് ആവശ്യമായിട്ട് വന്നത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന രാഗിപ്പൊടിയുടെ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ട് ചെറിയ മാറ്റമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വരും അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ കലക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു ലൂസിന് ആയി വന്നാൽ മതി മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം അപ്പോൾ നല്ല ചൂടുള്ള സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അര മുതലും മുക്കാൽ മണിക്കൂറൊക്കെ മതിയാവും അല്ലെങ്കിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ ഒരു മണിക്കൂറിലും കൂടുതലായിട്ട് സമയം വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുള്ള സ്ഥലത്ത് മാവ് മാറ്റി വെച്ചാൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ മണിക്കൂറോളം ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം മതി അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മാവ് ആവശ്യത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് ചൂടായിട്ടുള്ള പാനിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഹോൾസൊക്കെ വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഹോൾസ് നിറയെ ഹോൾസ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വെച്ചിട്ട് മൂടി കൊടുക്കാം മൂടി മൂടിക്കൊടുത്താൽ പിന്നെ കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഒരു അര മിനിറ്റൊക്കെ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാനും പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ സാധാരണ രാഗി വെച്ചിട്ടുണ്ടാക്കുന്ന വിഭവങ്ങളെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവണമെന്നില്ല ഇതങ്ങനെയല്ല നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് കുറച്ച് സമയം ഉണ്ടാക്കി വെച്ചിരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ സാധാരണ നമ്മൾ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന ഏത് കറികൾ കൂട്ടിയിട്ട് കഴിക്കാനും പറ്റും വെജിറ്റബിൾ കറിയോ അല്ലെങ്കിൽ മുട്ടക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറി ഏത് കറി കൂട്ടിയിട്ടും നമുക്ക് ഇത് കഴിക്കാനും പറ്റും കണ്ടോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പാണിത് ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ റെസിപ്പിയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്